നിലയിൽ സൈക്കിളിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ജനകീയ വാഹനം, കേരളത്തിലെ ഒരു ജനകീയ വാഹനമാണ്, പാവപ്പെട്ടവരും പണക്കാരും ഒക്കെ ഉപയോഗിക്കാവുന്ന ഒരു ജനകീയ വാഹനമാണ് സൈക്കിൾ. അതുകൊണ്ടാണ് സൈക്കിൾ കൂടുതൽ നമുക്ക് അടുപ്പം, എനിക്കൊരു വ്യക്തിപരമായിട്ടൊരു അടുപ്പം തോന്നിയത് ആ സ്ക്രിപ്റ്റ് വായിച്ചു. ഏറ്റവും കൂടുതൽ സിനിമകളിൽ സൈക്കിൾ ഉൾപ്പെടുത്തിയിട്ടുള്ള സംവിധായകൻ സത്യൻ അന്തിക്കാടിന്റെ ഓർമ്മകൾ ഡോക്യുമെന്ററിയിലെ ആകർഷണമാണ്. സത്യന്റെ സിനിമകൾ വരുമ്പോഴാണ് സൈക്കിളും ബസ്സും ഒക്കെ ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത്. സിനിമയിൽ വരുന്നതിന് മുമ്പ് എൻ്റെ യാത്രകൾ പലപ്പോഴും സൈക്കിളിലായിരുന്നു. ഇവിടുന്ന് നന്ദിക്കാട് പല ലൈബ്രറികളുണ്ട്, നന്ദിക്കാട് ഗ്രാമീണ വായനശാല, അതൊരു മണലൂർ ഗ്രാമീണ വായനശാല, ഇവിടേക്കൊക്കെ സൈക്കിളുകളാണ് ഞാൻ പുസ്തകം വാങ്ങാനായിട്ട് പോകാറുള്ളത്. ഇപ്പോൾ പലപ്പോഴും ഈ നന്ദിക്കാട്ടേക്ക് പോകാൻ അല്ലെങ്കിൽ എൻ്റെ വല്ല വലിയ വീക്കിൽ വാങ്ങിക്കാനൊക്കെ പോകുമ്പോൾ സൈക്കിളാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത്. ഓർമ്മകൾക്കിപ്പുറം പരിസ്ഥിതി സൗഹൃദ വാഹനമായ സൈക്കിൾ ശരവേഗം കുതിക്കുന്ന ഇന്ധന നിലയിൽ ബദൽ മാർഗം തിരയുന്നവർക്ക് അവലംബിക്കാവുന്ന ആശ്രയമാണ്. സൈക്കിൾ ചവിട്ടുന്നത് ദിനചര്യയുടെ ഭാഗമാക്കിയ ആരോഗ്യവാന്മാരെന്ന് കരുതുന്നവരുടെ കുഴഞ്ഞുവീണുള്ള മരണങ്ങൾ ഒഴിവാക്കാമെന്നതും ഈ ദിനാചരണത്തിന്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നു. പരിസ്ഥിതിക്കും ആരോഗ്യത്തിനും കുടുംബ ബജറ്റിനും ദോഷം ചെയ്യാത്ത കാലഘട്ടത്തിന്റെ അനിവാര്യതയായി സൈക്കിൾ മണികിരുത്തിക്കൊണ്ട് നമ്മുടെ നിരത്തുകൾ കീഴടക്കുമെന്ന് പ്രതീക്ഷിക്കാം. സൈക്കിൾ ഏതൊരാൾക്കും കുട്ടിക്കാലത്തെ പ്രിയമുള്ള ചങ്ങാതിയാണ്. എന്നാൽ ഇന്ന് ഉയർന്ന പെട്രോൾ വിലയെ പ്രതിരോധിക്കാനുള്ള ബദൽ മാർഗമാവുകയാണ് സൈക്കിൾ. ഡിസി ന്യൂസിന് വേണ്ടി ക്യാമറമാൻ ചിരി പോട്ടോയോടും സന്ദീപ് പോരാടിനൊപ്പം ബൈക്ക്. മെഡിക്കൽ കോളേജ് പോസറയിലെ ഫ്രീസറിൽ സൂക്ഷിച്ച യുവതിയുടെ മൃതദേഹം